ഹലോ, നമസ്കാരം. മിന്നാമിന്നി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ട്രിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താച്ചെങ്കിൽ നമ്മൾ ഇപ്പം പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഔഷധമാരി ആണ്. പക്ഷെ ഔഷധമല്ല, നമ്മളെല്ലാവരും ഒന്ന് തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ചെയ്യണതാണ് ഇപ്പോൾ എനിക്ക് ഞാനും എൻ്റെ ഭർത്താവും കുട്ടികളും ഒക്കെ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഞാനിപ്പോൾ ഇതിനെ നിങ്ങളെ കാണിച്ച് തരുന്നത്. നമുക്ക് കഫക്കെട്ട് അതേമാതിരി ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ നല്ലൊരു പിന്നെ ഇതാണ്. ഒരു ക്ലാസ് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു ഉന്മേഷം ഇതൊക്കെ കിട്ടും, പ്രതിശക്തിയൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാവർക്കും ഇതിലൊന്ന് അറിയിക്കുക. ഇത് വേണ്ടവരൊക്കെ ചെയ്തോട്ടെ എന്നുള്ള ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് ആവശ്യമുള്ളവരെല്ലാവർക്കും വേണ്ടവർക്കൊക്കെ തിളപ്പിച്ച് കുടിക്കുക. ഒരു പിന്നെ എഫക്റ്റും ഇല്ല. നല്ലൊരു പിന്നെ ശരീരത്തിനൊരു ഉന്മേഷം, ശക്തി, ഒരു ഉന്മേഷം ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്നാണ് അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ ആകെ കാര്യമായിട്ട് വേണ്ടത് ഇതിൽ എന്താ, കരിഞ്ജീരകം. ഇത് നമ്മളോട് റസൂലുള്ള പറഞ്ഞൊരു മരുന്ന് തന്നെയാണ്. റസൂലുള്ള എന്ത് അസുഖത്തിനും എന്ത് കാര്യത്തിനും നല്ലതാണ് കരിഞ്ജീരകം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കരിഞ്ജീരകം കറുത്ത ജീരകമാണ് കേട്ടോ നമ്മളെടുത്തത്. പിന്നെ ശർക്കര നമ്മളെടുത്തത്. പിന്നെ നെല്ലിക്ക, ഇതും അതുപോലെ നല്ലൊരു ട്രിപ്പാണ്. പിന്നെ കുരുമുളക്, ഇത് കറുത്ത പൊന്നെന്ന് നമ്മൾ പറയാം. പിന്നെ മറ്റുള്ള പണ്ടുള്ള ആൾക്കാരുടെ ഇതിൽപ്പെട്ട പോലെ നമ്മൾക്ക് കുരുമുളക് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്നും വലിയൊരു ഇതില്ലാത്ത സാധനമാണ്. പക്ഷേ നമുക്ക് കുരുമുളക് കറുത്ത പൊന്നെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ വെളുത്ത ഉള്ളി, പിന്നെ ചെറിയ സവോള, ചെറിയ ചീരുള്ളി, നമുക്ക് മല്ലി, ചെറുനാരങ്ങ, മഞ്ഞപ്പൊടി, തിപ്പല്ലി, ചുണ്ണാമ്പാക്കിൻ്റെ ഇല, ഇഞ്ചി. പിന്നെ ഇതിലുള്ളത് എന്താ സംഭവം എന്നോ, പിന്നെ ഈ നാരങ്ങ എന്നൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ടാൽ മതി കേട്ടോ. ചെറുതാക്കി നുറുക്കിയിടുക, ഇത് നുറുക്കി നെല്ലിക്ക നുറുക്കിയിടുക. അതേമാതിരി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ പൊടിയിടുക, അല്ലെങ്കിൽ ഇതൊന്ന് ചതുക്കിയിട്ടിട്ടാൽ മതി. കരിഞ്ജീരകം തന്നെ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് നമുക്ക് ഒന്ന് ചതുക്കിയിട്ടാൽ മതി. പിന്നെ നമുക്ക് ഇത് ചുക്കാണ്, ചുക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഉണങ്ങിയത്. അപ്പം ചുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി പിന്നെ അല്ല, ചുക്ക് ഇല്ലെങ്കിൽ ഇഞ്ചി ഇട്ടാലും മതി, പ്രശ്നങ്ങളൊന്നും. പിന്നെ അതേമാതിരി ചുണ്ണാക്കിൻ്റെ ഇലയും ഈ പിന്നെ തിപ്പല്ലിൻ്റെ തിപ്പല്ലി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് കുടിക്കുക. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്നോ, വയറ്റിൽ നമുക്ക് പിന്നെ വല്ല കഫക്കെട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നാവും. പിന്നെ ഈ ചുണ്ണാകമാക്കിൻ്റെ ഇലയും പിന്നെ ഈ ഇതും ഉണ്ടെങ്കിൽ, തിപ്പല്ലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെറുങ്ങനെ ഒരു അരിഞ്ഞൊരു വയറുവേദന ഒക്കെ വരും കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് വയറുവേദന എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വേറെ എന്തെയാ ഇതാണ്, കാരണം നമ്മൾ തിപ്പല്ലിയും ചുണ്ണാമാക്കിൻ്റെ ഇലയൊക്കെ കഫ എളുക്കണ സാധനമാണ് നമ്മളെ ശരീരത്തിന്. അപ്പോൾ അത് ഇനി ചെറുങ്ങനെ നമുക്ക് വയറുവേദന എന്തെങ്കിലുമൊക്കെ ഇളകുകയാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കേണ്ട വെച്ചാൽ മതി. ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കുക, ആവശ്യമില്ല വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കും വേണ്ട. ചെറുങ്ങനെ ഒരു വയറുവേദന വരും, അത് ഉറപ്പാണ്. അതും കൂടി നമ്മൾ നല്ല പോലെ ചെയ്ത് ഇതെല്ലാം കൂടി, ഇത് മഞ്ഞപ്പൊടി ഇട്ടോ, പിന്നെ അതിൽ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഇതാ നമ്മൾ. പിന്നെ മല്ലി, മല്ലി പച്ചമല്ലിയാണിത്. ഇതും എല്ലാം കൂടി 2 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ചെയ്യണത്. 2 ലിറ്റർ വെള്ളത്തിൽ ഈ ഇത്രയും സാധനം ഞാൻ ഇടുന്നുള്ളൂ. ശർക്കര നമുക്ക് ഒന്നും കൂടി വേണേൽ ഒന്നോ രണ്ടോ മധുരത്തിന് വേണമെങ്കിൽ എടുക്കട്ടോ. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് തേന കൂട്ടിയിട്ട് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി മധുരമൊക്കെ കൂട്ടിയിട്ട് കുടിക്കാനായിട്ട് കൊടുക്കുക. ഒരു ദിവസത്തിൽ 1 നേരം നമ്മൾ കഴിച്ചാൽ മതി. അത് ഏത് സമയമാണെന്നില്ല, എപ്പോഴും കഴിക്കാം. നമുക്ക് വേണ്ടത് എപ്പോഴെങ്കിൽ എപ്പോഴും കഴിക്കാം, നല്ലതാണ് അത് കഴിക്കണേന്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലേ. ഇതെല്ലാം കൂടി ഞാൻ 2 ലിറ്റർ വെള്ളത്തിലാണ്, കാരണം നമുക്കൊരു 4-5 വെള്ളം പിന്നെ പിന്നെ ഗ്ലാസ് വെള്ളം കിട്ടണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന്, ഇനി അടുപ്പത്ത് വെച്ചിട്ട് അതിനെ 2 ലിറ്റർ വെള്ളത്തിലാണ് ഇതെല്ലാം ഇടുന്നത്. ഈ ചെറിയ ഉള്ളി കുറച്ച് ആണെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി ഒക്കെ കൂട്ടട്ടോ നമുക്ക്. ഇനി ഇതിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ജീരകം വേണമെങ്കിൽ ചെയ്യട്ടോ, നല്ല ജീരകം, ചെറിയ ജീരകം. അതും ഇതിൽ വേണമെങ്കിൽ ചിലർക്ക് നമുക്ക് അതിനകത്തൊക്കെ പിന്നെ കൂട്ടിയിട്ട് നമ്മൾ തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഒരു ചൂടൊക്കെ വരണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചെറിയ ജീരകം കൂടി കൂട്ടി എന്നിട്ട് നമുക്കിതിൽ തിളപ്പിച്ച് കുടിക്കുക. അങ്ങനെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ സാധനവും. പിന്നെ ഞാൻ അടുപ്പത്ത് ഇത് വെള്ളത്തിലിട്ടിട്ട് അതിൽ നിന്ന് തിളച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള വേറെ ഒന്നും ഇത് ചെയ്യാൻ പോകില്ല. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഞാൻ ആ വെള്ളം ഇതിൽ പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
അതിന് ശേഷം ഇതന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് വെള്ളം ഇതാ ഉണ്ടാവും അടുപ്പത്ത് വെച്ച് കത്തിച്ച് കേട്ടോ. നമ്മള് അടുപ്പിൽ ഇപ്പൊ തിരി കെട്ടിക്കണം. ഇതുണ്ട നമ്മള് രണ്ട് കെട്ടുണ്ടോ. ഇതൊരു കറുത്ത വെള്ളം പോലെ ഉണ്ടോ, പറഞ്ഞൊരളം മഞ്ഞയില് ഇതുണ്ടല്ലേ. ഇനി നമ്മള് ഇത് അരിച്ചിട്ട് ഗ്ലാസ്സിൽ പറന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അരിച്ച് കണ്ട് നമ്മള് വേറൊരു ഒരു പാത്രത്തിലെടുത്തു. ഇനി ഇതാ അതിന് ഇതിലേക്ക് പറഞ്ഞു കേട്ടോ, അതിൻ്റെ യഥാർത്ഥ ഇതുണ്ട കളറ്. ഇത് പിന്നെ ഇപ്പൊ പ്രകൃതിൻ്റെ ഇപ്പത്തെ പ്രകൃതിക്ക് ആവശ്യം നല്ലൊരു മരുന്നാണ് കേട്ടോ. ട്രിപ്പാണ്, എല്ലാവരും ഒരു ഗ്ലാസ്സെങ്കിലും ഡെയിലി ഉണ്ടാക്കി കുടിക്കണേ ഏറ്റവും നല്ലതാണ്. നമ്മളിവിടെ ഞങ്ങൾ എപ്പോഴും എല്ലാവർക്കും കുട്ടികളും കാക്കയും പിന്നെ എല്ലാവരും കുടിക്കട്ടത്, പിന്നെ എല്ലാവരും കുടിക്കണതാണ് ഞങ്ങൾ ഇതുണ്ടത്. വലിയ ഗ്ലാസ്സിന് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ഞങ്ങൾ രണ്ടാക്കും, എന്നിട്ട് രണ്ടാളായിട്ട് കുടിക്കും. ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ ഉപകാരങ്ങൾ അറിയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ട്രിപ്പാണിത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കരുതുന്ന. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, പിന്നെ അതേപോലെ സബ് ചെയ്യട്ടോ. ഓക്കെ.